കേരളത്തിൽ വിവാഹമോചിതരുടെ എണ്ണം ദിവസം തോറും ഏറി വരികയാണ് 10000 കണക്കിന് വിവാഹമോചന ഹർജികളാണ് സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ദമ്പതിമാർ തമ്മിലെ ചെറിയ സൗന്ദര്യ പിണക്കം പോലും വിവാഹമോചനത്തിൽ കലാശിക്കുന്നു താരദമ്പതികളായ ദിലീപും മഞ്ജുവാരും നൽകിയ വിവാഹമോചന ഹർജിയുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന വിവാഹമോചനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ചർച്ചയ്ക്ക് മുൻപ് ഒരു കാര്യം വിശദീകരിക്കേണ്ടതുണ്ട് ഈ ചർച്ച മഞ്ജുവാരുടെയോ ദിലീപിൻ്റെയോ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള ചർച്ചയോ കടന്നുകയറ്റമോ അല്ല ഇരുവരുടെയും സ്വകാര്യതയെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു കൂടി വരുന്ന വിവാഹ തകർച്ച ഈ താരദമ്പതികളുടെ വേർപിരിയാനുള്ള തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ആദ്യം ശ്രീമതി അനിത സുധീർ താങ്കൾ നിരവധി വിവാഹമോചന കേസുകൾ കൈകാര്യം ചെയ്ത ഒരാളാണ് എന്താണ് പൊതുവിൽ കാണാൻ കഴിയുന്ന കാരണം ഒരു വിവാഹമോചനത്തിന് ഒരുപാട് കാരണങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ടാകും പക്ഷേ പൊതുവിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാരണം എന്താണ് ഓരോ കേസും ഡിഫറെൻ്റ് ആണ് എന്നാൽ തന്നെയും ഏറ്റവും കൂടുതൽ മുമ്പിൽ വരുന്നത് പുരുഷന്മാരുടെ കാര്യമാണെങ്കിൽ മദ്യപാനവും സ്ത്രീകളുടെ കാര്യം വരുമ്പോൾ ഇൻ്റർനെറ്റ് മൊബൈൽ ഇതിൻ്റെ ഉപയോഗം ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പ് ഇതെല്ലാം കണക്റ്റഡ് ആണ് എന്നാൽ കൂടുതലും മദ്യപാനം തന്നെയാണ് വിവാഹമോചനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഒരു 75% മദ്യപാനം കൊണ്ട് തന്നെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന ഒരു ആൾക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അത് തന്നെയാണോ ഏറ്റവും കൂടുതലായി താങ്കളുടെ അനുഭവത്തിൽ ഒരു വിവാഹമോചനത്തിന് കാരണമാകുന്ന ഒരു ഘടകം ഒരു സ്ത്രീയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ അതിലൊരു പ്രധാന ഘടകം പുരുഷൻ്റെ മദ്യപാനം തന്നെയാണ് മദ്യപാനത്തിന് അത്ര പെട്ടെന്ന് വിവാഹമോചനം കിട്ടുന്ന ഒരു ഒരു കാരണമാണോ എൻ്റെ ഭർത്താവ് മദ്യപിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഒരു വിവാഹബന്ധം വേർപെടുത്താൻ തക്ക വിധം നിയമത്തിൽ പഴുതുകളുണ്ടോ ഇല്ല തീർച്ചയായിട്ടും ഒരു വിവാഹബന്ധം വേർപെടുത്തണമെങ്കിൽ ആ നിയമത്തിൽ കുറേ കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ കാരണങ്ങൾ കോടതി മുമ്പാകെ ബോധ്യപ്പെടുത്തിയാൽ മാത്രമേ ഒരു സ്ത്രീക്കോ പുരുഷനോ വിവാഹമോചനം കിട്ടുകയുള്ളൂ അതിലൊരെണ്ണമാണ് ക്രൂവൽറ്റി ക്രൂരത ഭർത്താവ് ഭാര്യയോടോ ഭാര്യ ഭർത്താവിനോടോ കാണിക്കുന്ന ക്രൂരത മദ്യപാനത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് പലപ്പോഴും മദ്യപിച്ച് ലെക്കുകെട്ട് വന്ന് ഭാര്യയെ ഉപദ്രവിക്കുക മക്കളെ ഉപദ്രവിക്കുക അതൊരു കാരണം മദ്യപാനത്തിൻ്റെ മറ്റൊരു ആഫ്റ്റർ എഫക്റ്റ് സംശയ രോഗമാണ് പലപ്പോഴും സ്ത്രീകൾ വന്ന് വളരെ സങ്കടത്തോട് പറയുന്നത് ഭർത്താവിൻ്റെ ഉപദ്രവം ഇല്ലെങ്കിൽ പോലും സംശയ രോഗം വളരെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മദ്യപാനം ഒരു കാരണമല്ല പക്ഷേ ബാക്കി അതിനെ കണക്ട് ചെയ്ത് വരുന്ന പല കാരണങ്ങളും മദ്യപാനം കൊണ്ടുണ്ടാകുന്ന കാരണമാണ് മടങ്ങി വരാം ഹിമാശങ്കർ മഞ്ജുവാര്യർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരുപക്ഷേ ധീരമായ ഒരു നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം സാധാരണ സ്ത്രീകൾ ഈ പറഞ്ഞതുപോലെ വിവാഹമോചന ഹർജി നൽകുമ്പോൾ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ജീവനാംശം വാങ്ങുക അയാളുടെ സ്വത്ത് പരമാവധി കൈക്കലാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഉണ്ട് അത് ഒരുപക്ഷേ നിയമപരമായി സാധൂകരണം അതിനുണ്ട് താനും പക്ഷേ ഇവിടെ മഞ്ജുവാരെടുത്ത ധീരമായ ഒരു നിലപാട് ഒരുപക്ഷേ ഒരു സ്ത്രീക്ക് ഇന്നെടുക്കാൻ കഴിയുന്ന ഏറ്റവും ധീരമായ ഒരു നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം വിവാഹമോചനത്തിലൊരുങ്ങുന്ന ഒരു സ്ത്രീക്ക് എടുക്കാൻ കൈക്കൊള്ളാൻ കഴിയുന്ന ഏറ്റവും ധീരമായ നിലപാട് താങ്കളുടെ പണം താങ്കളുടെ സ്വത്ത് എനിക്ക് വേണ്ട എന്നുള്ളതാണ് ഇതൊരു വലിയ മാറ്റമായി കാണാൻ കഴിയുമോ ഹിമാശങ്കർ തീർച്ചയായും അതായത് ഇൻഡിപെൻഡൻ്റ് ആയ അഭിമാനമുള്ള ഒരു സ്ത്രീക്ക് തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭർത്താവിൻ്റെ സഹായമോ ആവശ്യമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കുട്ടികൾ ഉണ്ടെങ്കിൽ പോലും അവരെ നോക്കാൻ കഴിവുള്ള ഒരു സ്ത്രീക്ക് അഭിമാനത്തോടുകൂടി ജീവിക്കാം അത് അഭിമാനത്തോടുകൂടി എനിക്ക് വേണ്ട നിങ്ങളുടെ സ്വത്ത് താങ്ക്സ് ഫോർ എവറിഥിങ് ഓക്കെ ഹിമാശങ്കർ ഒരു ഒരു കണക്കിലേക്ക് കൂടി പോകേണ്ടതുണ്ട് കേരളത്തിൽ വർഷം തോറും രജിസ്റ്റർ ചെയ്യുന്ന വിവാഹമോചന കേസുകളുടെ എണ്ണം അവിശ്വസനീയമായ വിധം വർദ്ധിച്ചു വരികയാണ് സംസ്ഥാന സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ ഇനി പറയുന്നു ആ റിപ്പോർട്ടിന് ശേഷം മടങ്ങി വരാം 2006-2007 9775 വിവാഹമോചന കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് 2007-2008 9937 കേസുകൾ 2008-2009 11194 2009-2010 11600 2010-2011 38231 2011-2012 44436 2012-2013 45742 വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇന്ത്യയിലാകെ 243,43,000 വിവാഹമോചിതരായ സ്ത്രീകളുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് ഇതിൽ 196,000 സ്ത്രീകളും കേരളത്തിലാണ് വിവാഹമോചനത്തിൻ്റെ ദേശീയ തലസ്ഥാനം എന്ന വിശേഷണം പോലും കേരളത്തിന് കൈവന്നിരിക്കുന്നു ന്യൂസ് ഡെസ്ക് 2006-2007 9775 വിവാഹമോചന കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് 2007-2008 9937 കേസുകൾ 2008-2009 11194
2009-2010 11,600, 2010-2011 38,231, 2011-2012 44,436, 2012-2013 45,742 വിവാഹമോചന കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയിലാകെ 2,343,000 വിവാഹമോചിതരായ സ്ത്രീകളുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ 196,000 സ്ത്രീകളും കേരളത്തിലാണ്. വിവാഹമോചനത്തിന്റെ ദേശീയ തലസ്ഥാനം എന്ന വിശേഷണം പോലും കേരളത്തിന് കൈവന്നിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്. ഡോക്ടർ സിജെ ജോൺ, ഇത് ആവർത്തിച്ച് കാണിച്ചത് ഈ കണക്കിൽ തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. 2006-2007 9,700 വിവാഹമോചന കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 2012-2013 ഏതാണ്ട് 6 വർഷം കൊണ്ട് അത് 45,700 വർദ്ധിച്ചു വരുന്നു. എന്താണ് കേരളത്തിലെ ദമ്പതികൾക്കിടയിൽ സംഭവിക്കുന്നത്? ശ്രീ സിജെ ജോൺ, ഒരു കാര്യം മനസ്സിലാക്കണം. പണ്ടത്തെ പോലെ വിവാഹമോചനം എന്ന് പറഞ്ഞൊരു സങ്കല്പത്തിനോട് ആളുകൾക്കൊരു എന്താ പറയുക, ഒരു മടിയോ അല്ലെങ്കിൽ വിമുഖതയൊന്നുമില്ല. തമ്മിൽ ചേരുന്നില്ലെങ്കിൽ കോടതിയിൽ കേസ് കൊടുക്കുക എന്നുള്ളൊരു ഒരു നിലപാടിലേക്ക് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പം വിവാഹമോചനം അല്ലെങ്കിൽ ദാമ്പത്യ തകർച്ച എന്ന് പറയുന്ന ഒരു അവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നെന്ന് ചോദിക്കുമ്പം കോടതിയിൽ വരുന്ന കേസുകളുടെ ആ ഒരു കാരണങ്ങളല്ല ശരിക്കും ഒരു ഒരു സമൂഹത്തിലുള്ള കാരണമായിട്ട് നമ്മൾ കാണുന്നത്. സമൂഹത്തിൽ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കേരളീയ പശ്ചാത്തലത്തിൽ വളരെയധികം അവനവനിസവും അല്ലെങ്കിൽ ഈഗോ കൂടുന്നതുമായിട്ടുള്ള തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വളർത്തൽ സമ്പ്രദായം വന്നിട്ടുണ്ട്. കാരണം ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആകുമ്പം അവർക്ക് മറ്റൊരാളുടെ സ്പേസ് മനസ്സിലാക്കാനോ മറ്റൊരാളുടെ വ്യക്തിത്വം ആദരിക്കാനോ മറ്റൊരാളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ പറ്റാത്ത വിധത്തിൽ ഉള്ള ഒരു സമീപനം പലപ്പോഴും ദാമ്പത്യത്തിൽ വരാറുണ്ട്. അപ്പം അതുകൊണ്ട് പലർക്കും പൊതുവായിട്ടുള്ളൊരു ഇടം, അതായത് യോജിച്ച ഒരു ഇടം, എല്ലാവരുടെയും വ്യത്യസ്തതകളെ മാനിച്ചുകൊണ്ട് അവർക്ക് സഹവസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പലപ്പോഴും പറ്റാതെ വരുന്നു. പലപ്പോഴും ഈ വ്യക്തിബന്ധങ്ങളിലുള്ള ഉരസലുകൾ ആണ് പലപ്പോഴും ദാമ്പത്യ തർക്കങ്ങളിലേക്കും പിന്നീട് വ്യവഹാരത്തിലേക്കും ഒക്കെ പോകുന്ന ഒരു ഘടകം. ഇത് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ഘടകമാണ്. പിന്നെ മനോരോഗ തലത്തിലുള്ള അവസ്ഥകൾ മടങ്ങി വരാം. ഒരു കാര്യം കൂടെ ഡോക്ടർ ചോദിക്കേണ്ടതുണ്ട്. കാരണം ഈ സിനിമാ മേഖലയിലൊക്കെ ഉള്ള സെലിബ്രിറ്റികൾ ഇക്കാര്യത്തിൽ മുൻകൈയെടുക്കുമ്പോൾ, വേർ പിരിഞ്ഞു പോകുമ്പോൾ, പെട്ടെന്ന് അവരുടെ ദാമ്പത്യ ബന്ധം ഒരു കുമിള പോലെ പൊട്ടി ചിതറിപ്പോകുമ്പോൾ അവരെ മാതൃകയാക്കുന്ന ഒരു വലിയ വിഭാഗം സമൂഹത്തിലുണ്ട്. അവർക്കങ്ങനെ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം സമൂഹത്തിലുണ്ട്. അവരെ ഇത്തരം വിവാഹമോചനങ്ങൾ, സെലിബ്രിറ്റികളുടെ വിവാഹമോചനങ്ങൾ വലിയൊരളവ് വരെ സ്വാധീനിക്കുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ സെലിബ്രിറ്റികളുടെ വിവാഹമോചനം എടുത്താലും അതിൽ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഒരു സമൂഹത്തിലുണ്ടാകുന്ന അതേ കാരണങ്ങൾ തന്നെയാണ് സെലിബ്രിറ്റികൾ തമ്മിലുള്ള വിവാഹമോചനത്തിലോ ദാമ്പത്യ അസ്വാരസ്യങ്ങളിലോ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനൊരുപാട് പ്രചരണം വരുമ്പം അവർ പ്രണയിച്ചു അല്ലെങ്കിൽ അവർ നല്ല ജീവിതം നയിച്ചു എന്ന് നമ്മളെല്ലാം ധരിച്ചു, പിന്നീട് അവർ തമ്മിൽ വേർപിരിയുന്നു എന്നുള്ളതൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുമ്പം സ്വാഭാവികമായിട്ടും വിവാഹ വേർപിരിയൽ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമൊന്നും അല്ല എന്നുള്ളൊരു ചിന്താഗതി യുവതലമുറയുടെ ഇടയിലേക്ക് വരാം. ആ രീതിയിൽ ആ തരത്തിലുള്ളൊരു മാതൃകയും ചിലപ്പോൾ ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചു എന്ന് വരും. പക്ഷെ അതിന് അവർ ഉത്തരവാദികളല്ലല്ലോ. കാരണം ഇത് ഇത്തരം വാർത്തകൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് അതിന് ഉത്തരവാദിയാകുന്നത്. തീർച്ചയായിട്ടും സിനിമാ രംഗത്ത് വിവാഹവും വിവാഹമോചനവും എന്നും വാർത്തകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. മലയാള സിനിമാ രംഗത്തെ വിവാഹവും വിവാഹമോചനവും എന്നും വാർത്തയിൽ നിറഞ്ഞു നിന്നിരുന്നു. ആദ്യകാല നായികമാരായ ജയഭാരതി, ഷീല, ലക്ഷ്മി തുടങ്ങിയവരുടെ വിവാഹവും വിവാഹ തകർച്ചയും പഴയ തലമുറയുടെ ഓർമ്മയും ഒക്കെ ഓർമ്മയും ഇന്നത്തെ ചരിത്രവുമാണ് അതൊക്കെ. ജയഭാരതി സത്താറിൽ നിന്നും, ഷീല രവിചന്ദ്രനിൽ നിന്നും, ലക്ഷ്മി മോഹൻ ശർമ്മയിൽ നിന്നും, ശ്രീവിദ്യ ജോർജിൽ നിന്നും വിവാഹമോചനം നേടിയിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മ മണിസ്വാമിയിൽ നിന്നും, മല്ലിക സുകുമാരൻ, ജഗതി ശ്രീകുമാറിൽ നിന്നും വിവാഹമോചനം നേടിയവരാണ്. മലയാള സിനിമാ രംഗത്തെ പ്രമുഖരുടെ വിവാഹമോചനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം. നടി രേവതിയും സംവിധായകൻ സുരേഷ് മേനോനും തമ്മിലുള്ള ദാമ്പത്യം വിവാഹമോചനത്തിൽ കലാശിച്ചു. രോഹിണിയും രഘുവരനും, അംബികയും രവികാന്തും, സുകന്യയും ശ്രീധരയും, മീനയും വിദ്യാസാഗറും, ഗൗതമിയും സന്ദീപ് ഭാട്ടിയയും, മോഹിനിയും ഭരതും, ഭാനുപ്രിയയും ആദർശും, ശങ്കറും രൂപയും, മീര വാസുദേവും, വിശാലും വിവാഹബന്ധം വേർപെടുത്തിയവരാണ്.
പുതുതലമുറയിലാകട്ടെ കാവ്യ മാധവൻ, വിശാൽ, മമതാ മോഹൻദാസ്, പ്രജിത് പത്മനാഭൻ, ജ്യോതിർമയി, നിശാന്ത്, സിദ്ധാർത്ഥ് ഭരതൻ, അഞ്ജു എം ദാസ് എന്നിവർ വേർപിരിഞ്ഞു. മലയാള സിനിമയിൽ ഇപ്പോഴും സജീവ സാന്നിധ്യമായ ഗണേഷ് കുമാർ, സായികുമാർ, മനോജ് കെ ജയൻ എന്നിവരും വിവാഹബന്ധം വേർപെടുത്തിയവരാണ്. ഉർവശിയും മനോജ് കെ ജയനും ഗണേഷ് കുമാറും യാമിനി തങ്കച്ചിയും സായികുമാറും പ്രസന്നകുമാരിയും വേർപിരിഞ്ഞത് അടുത്തിടെയാണ്. ഏറ്റവും ഒടുവിലായി ദിലീപും മഞ്ജു വാര്യരും പിരിയാനൊരുങ്ങുന്നു. അപൂർണമാണ് ഈ പട്ടിക. ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലുമായി വിവാഹമോചനം നേടിയവരുടെ പട്ടിക അനന്തമായി നീളുകയാണ്. ന്യൂസ് ഡെസ്ക്. ഹിമാശങ്കർ, എപ്പോഴും ഈ തിയേറ്റർ ആദ്യകാലമൊക്കെ നാടക നടിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഗോസിപ്പുകളും ഒക്കെ വന്നിരുന്നത്. പിന്നീടത് സിനിമാക്കാരിലേക്കായി, സിനിമയിൽ അഭിനയിക്കുന്നവർ മോശക്കാരാണ് എന്നുള്ള നിലയിലേക്കായി. പിന്നീടത് സീരിയലിൽ അഭിനയിക്കുന്ന നടിമാർ മുഴുവൻ മോശക്കാരാണെന്ന നിലയിലേക്ക് വന്നു. പിന്നീട് അത് ആൽബത്തിൽ അഭിനയിക്കുന്നവരൊക്കെ മോശക്കാരാണ് എന്നുള്ള നിലയിലേക്ക് വന്നു. ഇങ്ങനെ കാലം മാറുന്നതനുസരിച്ച്, കലാരൂപം മാറുന്നതനുസരിച്ച് അതിൽ പ്രത്യക്ഷപ്പെടുന്ന, അതിൽ പങ്കാളികളാകുന്ന സ്ത്രീകളെക്കുറിച്ച് സമൂഹത്തിൽ വളരെ മോശമായ അഭിപ്രായമാണ് പ്രചരിക്കുന്നത് കാലാകാലങ്ങളായി. ഹിമ ഒരു നാടക പ്രവർത്തക കൂടിയാണ്, ഒരുപാട് ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്തു തോന്നുന്നു, ഒരു ഒരു സ്വതന്ത്രയായ ഒരു സ്ത്രീ സമൂഹത്തിൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ സമൂഹത്തിൽ നിന്ന് വരുന്ന ഇത്തരം പിന്നോട്ടടിയെ എങ്ങനെയാണ് കാണുന്നത്? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യമൊക്കെ നമ്മൾ മാനസികമായി തളർത്തുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയും, ഈ സംസാരിക്കും വീട്ടുകാരും നാട്ടുകാരെല്ലാവരും. പക്ഷേ ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ അതിന് ബോൾഡാണെന്ന് കണ്ട ഏത് സമയത്തും നമ്മൾ അവരുടെ അഭിപ്രായം മാറാൻ മാറാതിരിക്കാം. പക്ഷേ ഇതൊന്നും നമ്മളെ തടയുന്നതിനുള്ള മാർഗമായിട്ട് സ്ത്രീകൾ വിചാരിക്കാതിരുന്നാൽ ഇവരാരും നമ്മുടെ മുന്നിൽ വരില്ല. പക്ഷെ ഇത് മാനസികമായ ഒരു തളർത്തലായിട്ട് എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വരാറുണ്ട്. അതിനെങ്ങനെയാണ് സാധാരണ അതിജീവിക്കാറുള്ളത്? സാധാരണ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ഹിമയുടെ കാര്യമല്ല, സാധാരണ നിങ്ങളുടെ പൊതുവേ അല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പല ഒരു ഗ്യാങ്ങിൻ്റെ ഒക്കെ ഇതിൽ പെട്ടുപോകും. ആ ഇവർ നല്ലത് പറയുന്നു, അപ്പം നമ്മൾ ഇവരുടെ കൂടെ കൂടും. പക്ഷേ അത് നല്ലത് പറയുന്നതന്നെ എന്തിനാണ് നമ്മുടെ അടുത്തേക്ക് നല്ലത് പറഞ്ഞെടുക്കുന്നതെന്ന് പോലും നമുക്ക് ചില സമയത്ത് പറയാൻ പറ്റില്ല. പക്ഷെ പൊതുവേ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കേരളത്തിലുണ്ട്, സ്ത്രീകൾക്ക് നേരെ ഉണ്ട്. പക്ഷേ ഇതിന് സ്ത്രീകൾ തന്നെ തിരിച്ചറിയും, അവർ ബോൾഡായി നിൽക്കുകയും ചെയ്താൽ മാത്രമാണ് നമ്മളൊരു തെറ്റും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. നമ്മൾ ബോൾഡായി നിൽക്കുക, ഒരു ആർട്ടിസ്റ്റ് ആവാൻ വേണ്ടി കൃത്യമായിട്ട് അഭിപ്രായത്തോടുകൂടി പോകുന്നു. അതൊരു മോശം കാര്യമല്ല എന്ന് നമുക്കാദ്യം ബോധ്യം വേണം. ഇപ്പോഴും പഴയ പോലെ നാടക നടികളെ കുറിച്ച് മോശം അഭിപ്രായമുണ്ടോ നിലവിൽ? ഇല്ല, പറയാറൊക്കെ ഉണ്ട്. കാരണം നാടകത്തിനൊക്കെ പോകുന്നു, നാടകം പഠിക്കാൻ തീരുമാനിക്കുന്ന അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. കാരണം നമ്മൾ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും എന്നെ സംബന്ധിച്ചിടത്തോളം അത് ബാധിച്ചില്ല. പക്ഷെ ഞാൻ ആലോചിക്കാണ്ട് ഞാൻ ഇത്രയും ബോൾഡ് ആയതുകൊണ്ടാണ്. പക്ഷെ സാധാരണ ഒരു കുട്ടിക്കാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായെങ്കിൽ. പക്ഷേ അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഹിമ ഭാവിയിൽ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു. അവിടെ ഹിമയെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പുരുഷനെ കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യവും സാധ്യത കുറവാണല്ലോ. മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടി, എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് പ്രശ്നം. എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതെ, അത് പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യം തന്നെ പ്രണയം എന്ന് പറയുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ കണ്ണുമടച്ച് പ്രണയത്തിൽ വീഴുന്ന ഏർപ്പാട് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പൊ ചിലര് കണ്ണുമടച്ചല്ല, ചിലര് പെൺകുട്ടികൾ പല രീതിയിൽ ഉണ്ട്. അത് ശരിക്കും ചിലര് കണ്ണുമടച്ച് പ്രേമത്തിൽ വീഴും, ചിലര് ആൺകുട്ടികളുടെ കാശും ഒക്കെ കണ്ടിട്ട് വീഴുന്നവരുണ്ട്. പല രീതിയിൽ നെഗറ്റീവും പോസിറ്റീവായുള്ള പ്രണയബന്ധങ്ങൾ ആണുങ്ങൾ തിരിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ കാശും സ്ത്രീധനമൊക്കെ കിട്ടുന്ന രീതിയിൽ കല്യാണം കഴിക്കുന്നവരുണ്ട്. ഇത് ശരിക്കും ഇവർക്കിടയിൽ എന്ത് ബന്ധമാണുള്ളത്? അത് പ്രണയം ഒരു സമയം കഴിയുമ്പോൾ പ്രണയത്തിനപ്പുറത്തൊരു ബന്ധമാണ് ഒരു ദാമ്പത്യത്തിലുള്ളതും. ഈ ദാമ്പത്യത്തിലുള്ള പ്രണയത്തിനപ്പുറത്തുള്ള ബന്ധത്തിൽ ഇവർ അപ്പോഴൊരു വ്യക്തികൾ തന്നെയാണ്. ഇവർക്ക് എല്ലാ തരത്തിലുള്ള വികാരങ്ങളുണ്ടാവും. ചിലപ്പോൾ ഇവർ നമ്മൾ ആദ്യം ഉണ്ടായിരുന്നൊരു അത് ആ മുന്നേറ്റം ഉണ്ടാവണം. ഒരു യാത്രയാണ് ദാമ്പത്യം. അതിൽ ഒരു സമയം കഴിയുമ്പോൾ ഒരു വളർച്ച ഉണ്ടായില്ലെങ്കിൽ പിന്നെ അവിടെ ബ്ലോക്കും. ആ പഴയ ഒരു രീതിയിലേക്ക് മാത്രം തിരിച്ചു പോകാൻ പറ്റില്ല. അനിത, വളരെ ചെറിയ ഫാമിലിയിലേക്ക് നമ്മൾ ചുരുങ്ങിയിരിക്കുന്നു. ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് ഇന്ന്. രണ്ട് കുട്ടികളോ അല്ലെങ്കിൽ ഒരു കുട്ടികളൊക്കെ ഉള്ള ഫാമിലിയാണ്. അവർക്കിടയിൽ ഉണ്ടാകുന്ന ചെറിയ വഴക്കുകൾ പോലും വലിയ പൊട്ടിത്തെറിയായി മാറുന്നു. ഇത് ഇതിനിടയ്ക്ക് നിന്ന് പരിഹരിക്കാൻ ഒരാളുമില്ല. ഇത്തരം ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പോലും വലിയ പൊട്ടിത്തെറിയിലേക്ക്, ദാമ്പത്യ തകർച്ചയിലേക്ക് വന്നുപെടുന്നു. അതിനുള്ള ഡോക്ടർ സി ജെ ജോൺ പറഞ്ഞതുപോലെ അതിനുള്ള കാരണമായിരിക്കും ഒരു പക്ഷേ മദ്യപാനം, ലൈംഗിക ശേഷിക്കുറവ് എന്നൊക്കെ പറയുന്നത്. അതിലൊക്കെ അപ്പുറത്തേക്ക് ഇവർ തമ്മിൽ മാത്രം അറിയാവുന്ന ചില പ്രശ്നങ്ങളാണ് ഈ കുടുംബക്കോടതി നിയമത്തിൻ്റെ വശം മാത്രം നോക്കി വരുന്നത്. യഥാർത്ഥത്തിൽ ഇതിന് മറഞ്ഞിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താവാം എന്നാണ് താങ്കളുടെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്? ആദ്യം പറഞ്ഞ ഒരു കാര്യം അണുകുടുംബം എന്ന് പറഞ്ഞു. ഒരു ഹസ്ബൻഡ്, വൈഫും കുട്ടിയും അല്ലെങ്കിൽ കുട്ടികളും ഉള്ള വീട്ടിൽ ആരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ മറ്റേ ആൾ ബ്ലെയിം ചെയ്യും. അതേസമയത്ത് കൂട്ടുകുടുംബം, അമ്മായി, അമ്മ, അമ്മായി, അച്ഛൻ, സഹോദരന്മാർ, സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും രണ്ടുപേരെങ്കിലും പറയുമ്പോൾ സ്വയം തിരുത്തും. ആ ഞാൻ ചെയ്ത തെറ്റാണ് എന്നൊരു തോന്നൽ ഹസ്ബൻഡിനോ വൈഫിനോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവിടെ തിരുത്താൻ ആളില്ല.
ഈ കൂട്ടുകുടുംബത്തിനും അണുകുടുംബത്തിനും നല്ലതുമുണ്ട് ദോഷവുമുണ്ട്. അത് രണ്ടും മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നല്ലതാണ്. ഇപ്പം സെപ്പറേറ്റ് താമസിക്കുന്ന ഫാമിലിക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ രണ്ട് ദിവസം പാരൻസുമായിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്തെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്നതാണ്. ഇപ്പോൾ ഫാമിലി കോർട്ടിൽ എത്തുന്നത് തന്നെ ഒറ്റയടിക്ക് ഫാമിലി കോർട്ടിൽ പോയ ഉടനെ ഡിവോഴ്സ് കിട്ടുന്നില്ല. അവിടെ അദാലത്തുണ്ട്, മീഡിയേഷൻ ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്, കുറേ കടമ്പകൾ കടന്നു മാത്രമേ ഒരു ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു എത്ര എത്ര ഒരു ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്താൽ എത്ര നാളിനകമാണ് സാധാരണ കോടതി അനുവദിക്കാറുള്ളത്? ഡിവോഴ്സ് രണ്ട് തരത്തിൽ ഫയൽ ചെയ്യാം. ഒന്ന് ജോയിന്റ് പെറ്റീഷൻ, അതായത് രണ്ടുപേരും സംയുക്തമായിട്ട്. അതാണെങ്കിൽ ആറുമാസം വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. ആക്റ്റിൽ തന്നെ പറയുന്നുണ്ട് ഈ ആറുമാസത്തെ പീരീഡ് ചില പ്രത്യേക സാഹചര്യത്തിൽ വേവ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അത് വേണ്ടാന്ന് പിന്നീട് നിശ്ചയിച്ചു. ഇപ്പോൾ വീണ്ടും പ്രത്യേക സാഹചര്യത്തിൽ വീണ്ടും അത് വർഷങ്ങളായി കേസ് നടത്തുന്നവരാണ് ഉഭയസമ്മതപ്രകാരം ഹർജി കൊടുക്കുന്നതെങ്കിൽ അത് അനുവദിക്കാം. ഇല്ലെങ്കിൽ ആറുമാസത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്ന ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് രണ്ട് കക്ഷികൾക്കും ചിന്തിക്കാനുള്ള ടൈമാണ്. ഒരാളില്ലാതെയാവുമ്പോൾ മറ്റൊരാളിന് എങ്ങനെ ജീവിക്കാം. ഡോക്ടർ സി ജെ ജോൺ ഈ പറഞ്ഞതുപോലെ അതിൻ്റെ നിയമവശങ്ങളൊക്കെയാണ് അനിത പറഞ്ഞത്. ഒരു മാനുഷിക വശം കൂടി പറയാം. ഈ വിവാഹമോചനത്തോടെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുമെന്നാണ് രണ്ടുപേരുടെ തമ്മിൽ ധാരണ. പക്ഷേ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ഇവർ ചെന്ന് ചാടുകയാണ്. ഉദാഹരണമായിട്ട് അവരുടെ മക്കളുടെ കാര്യം, ആ മക്കളുടെ ഭാവി എന്താണ്, അച്ഛനും അമ്മയും ഇല്ലാതെ വളരുന്ന ഒരു കുട്ടിയായി അത് മാറുന്നു, അല്ലെങ്കിൽ വെറും യാന്ത്രികമായ ബന്ധങ്ങളിലേക്ക് അത് മാറുന്നു, പിന്നീട് വിവാഹമോചനം വേണ്ടിയിരുന്നില്ല എന്നൊരു കുറ്റബോധം രണ്ടുപേർക്കും. ഇങ്ങനെ വിവാഹമോചനം എന്ന് പറയുന്നത് ഒരു ശാശ്വത പരിഹാരമാണ് എന്ന് വിചാരിച്ച രണ്ടുപേർ കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ചെന്ന് ചാടുകയല്ലേ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? അല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. കുട്ടികളുടെ സ്വഭാവ രൂപീകരണം അല്ലെങ്കിൽ മാനസിക വളർച്ചയെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജിക്കലി ബ്രോക്കൺ ആയിട്ടുള്ളൊരു ഫാമിലി ആണെങ്കിൽ, കുടുംബമാണെങ്കിൽ അത് കൂടുതൽ അപകടം ചെയ്യും എന്നുള്ളതാണ് കണ്ടുവരുന്നത്. അപ്പം ഈ സൈക്കോളജിക്കൽ ബ്രേക്ക് ഡൗൺ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ളൊരു മാനസികമായിട്ടുള്ള അകൽച്ച അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സംഘർഷം ഫലപ്രദമായി പരിഹരിക്കാതെ അല്ലെങ്കിൽ അവർക്കൊരുവിധം കുട്ടികളുടെ മുമ്പിൽ സൗഹാർദ്ദപരമായിട്ട് പെരുമാറാൻ പറ്റാത്ത രീതിയിലുള്ളൊരു അന്തരീക്ഷം നിലനിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് കുട്ടികൾക്ക് പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വളരെ പ്രായോഗികമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. ഈ പലപ്പോഴും എനിക്ക് തോന്നുന്ന ഇപ്പോഴത്തെ കാലത്ത് ഇതൊരു യാഥാർത്ഥ്യമാവുകയും അച്ഛനമ്മമാർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരു രീതിയിലും പരിഹരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എങ്കിൽ ഒരുപക്ഷെ ഈ അച്ഛനമ്മമാർ തന്നെ മക്കളെ ഞങ്ങൾ വേർപിരിയുന്ന ഒരവസ്ഥയുമായിട്ട് സമരസപ്പെടുത്താനായിട്ടുള്ള ചില പ്രയത്നങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ രണ്ടാളും രണ്ട് ദിക്കിലേക്ക് പോകുന്നു, ഈ കുട്ടിയുടെ കാര്യം മറ്റേ ആൾ നോക്കണമെങ്കിൽ നോക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ വരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇത് കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വേർപിരിയുന്ന ദമ്പതികൾക്ക് പോലും ഒരു പോസിറ്റീവ് തലം കാണേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ്. പ്രത്യേകിച്ച് ഈ 48,000 കേസൊക്കെ കേരളത്തിൽ പ്രതിവർഷം രജിസ്റ്റർ ചെയ്യുന്ന വ്യവഹാരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു കാലത്ത് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് ഈ കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ വേർപിരിഞ്ഞാലും ഞങ്ങൾ രണ്ട് ദ്വീപുകളായിട്ട് ഞങ്ങൾക്ക് സമരസപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ചില വ്യത്യാസങ്ങൾ ഇരിക്കെ തന്നെ ഈ കുട്ടി ഞങ്ങളുടെ ആണ് എന്നുള്ള നിലയ്ക്ക് രണ്ടാളും രണ്ട് ദിക്കിൽ നിന്നും ഈ കുട്ടിയുടെ മാനസിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സാർത്ഥകമായി പ്രവർത്തിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഗുണപരമായിട്ടുള്ള സമീപനം ഈ വേർപിരിയുന്ന ദമ്പതികൾ. അതിന്റെ പ്രായോഗികത എത്രത്തോളം ഉണ്ട് ഡോക്ടർ? കാരണം ഇപ്പോൾ ഇത് ഒരുപക്ഷെ ഉന്നത വിദ്യാഭ്യാസം പിന്നെ സിദ്ധിച്ച അല്ലെങ്കിൽ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് വലിയ ആകാംക്ഷയുള്ള ദമ്പതികൾക്കാണ് ഡോക്ടർ ഈ പറഞ്ഞ ഇക്വേഷൻ ബാധകമാകുക. അല്ലാത്തവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ആ കുട്ടി അനാഥമായി തന്നെയാണ് വളരുന്നത്. ഒരുപക്ഷെ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെ ഒപ്പമൊക്കെ വളർന്ന ഒരുപാട് കുട്ടികൾ കേരളത്തിലുണ്ട്. സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഒരുപക്ഷെ ഈ കുടുംബക്കോടതികളെല്ലാം ഈ ദമ്പതികളെ ഈ തരത്തിലും കൂടെ ബോധവൽക്കരിക്കേണ്ട ഒരു കാലഘട്ടം വന്നു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പ്രായോഗികമായിട്ട് പ്രത്യേകിച്ച് വളരെ ഭീകരമായിട്ട് ഇപ്പം വക്കീലിനൊക്കെ അറിയാം, ഇതൊരു വ്യവഹാരത്തിലേക്ക് പോകുന്ന അവസ്ഥകളിൽ 4-5 കേസുകളാണ് ഇതിൻ്റെ കൂടെ വരിക. 498A വരും, സ്ത്രീ പീഡനം വരും, ഡൊമസ്റ്റിക് വയലൻസ് വരും, അങ്ങനെയുള്ള പലതരം കേസുകൾ വന്നിട്ട് കീരിയും പാമ്പും പോലെയാകുന്ന ഒരവസ്ഥയിലാണ് പലപ്പോഴും ഈ കോടതികളിൽ നിൽക്കുന്ന ഇതൊരു തർക്കത്തിലെത്തുന്ന ദമ്പതികൾ നിൽക്കുന്നത്. അങ്ങനെ വന്ന് പരസ്പരം പകയോടെ നിൽക്കുന്ന ഒരു ദാമ്പത്യത്തിൽ ഇത് പ്രായോഗികമല്ല. പക്ഷെ ഞാൻ പറയുന്നത് ഈ കുഞ്ഞുങ്ങളുടെ 48,000 ദാമ്പത്യങ്ങളിൽ പറന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അവരുടെ ഭാവി വളർച്ചയെക്കുറിച്ച് ആലോചിക്കുമ്പം നമ്മൾ എങ്ങനെ പോസിറ്റീവായിട്ട് ഇവിടെ കാണണം എന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഡോക്ടർ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാട്ടെ. ഇപ്പോൾ ജ്യോതിർമയി, മമതാ മോഹൻദാസ് ഇവർ രണ്ടുപേരും കല്യാണം കഴിച്ചിരുന്നത് അവരുടെ വർഷങ്ങളായി പരിചയമുള്ള സുഹൃത്തിനെ തന്നെയാണ്. അവർ തമ്മിൽ വളരെ സൗഹൃദമായിരുന്നു അവരുടെ ഇവർ തമ്മിലുള്ള രണ്ട് ദമ്പതികളും തമ്മിലുള്ള അവരുടെ പൊരുത്തം. വർഷങ്ങളായി പരിചയമുള്ള ഒരാളെയാണ് കല്യാണം കഴിച്ചത്.
എന്തുകൊണ്ടാണ് വീണ്ടും ഇവർ പിരിയാൻ കാരണം? സാധാരണ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ മുൻ പരിചയമില്ലാത്ത ഒരാളെയാണ് കല്യാണം കഴിക്കുന്നത്. ഒരുപാട് കുറ്റം അയാളുടെ പേരിൽ ആരോപിക്കാം. മറ്റേത് അയാളുടെ പോസിറ്റീവും നെഗറ്റീവും ഒക്കെ കൃത്യമായി അറിയാവുന്ന വർഷങ്ങളുടെ പരിചയമുള്ള ആളെ തന്നെയാണ് ജ്യോതിർമയും മമതാ മോഹൻദാസും കല്യാണം കഴിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിട്ട് പോലും ഒരു വർഷത്തിനകം മമതാ മോഹൻദാസ് ഡൈവോഴ്സ് ചെയ്തു പോയി. അതെന്താണ്, എങ്ങനെ സംഭവിക്കുന്നു അത്തരം വിവാഹമോചനങ്ങളൊക്കെ? വർഷങ്ങളായി പരിചയമുള്ള ഒരാളെ കല്യാണം കഴിച്ചിട്ട് പോലും ഒരു വർഷം കൊണ്ട് എങ്ങനെ വിവാഹമോചനത്തിലേക്ക് എത്തുന്നു? ഈ പ്രണയത്തിൽ നമ്മൾ മലയാളികൾക്ക് ഒരു കാപട്യമുണ്ട്. പലപ്പോഴും നമ്മളുടെ തനി സ്വഭാവം എടുത്തല്ല നമ്മൾ പ്രണയിക്കുക. നമ്മൾ പലപ്പോഴും ഒരുപാട് നാട്യങ്ങൾ കാണിച്ചിട്ടാണ് ഈ പ്രണയത്തിലേക്ക് ഏർപ്പെടുക. പ്രണയം വിവാഹത്തിലെത്തുമ്പോഴേക്കും ഭർത്താവും ഭാര്യയും എന്നുള്ളൊരു റോൾ ഷിഫ്റ്റിലേക്ക് വരുമ്പോഴേക്കുമാണ് ഈ പരമ്പരാഗതമായിട്ട് ദാമ്പത്യ സങ്കല്പങ്ങളുടെ എല്ലാം ഒരു അധിനിവേശം വരികയും തനി സ്വഭാവങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. ഇത് എനിക്ക് തോന്നുന്നു അറേഞ്ച് മാരേജിനേക്കാളും കൂടുതൽ ഒരു വിശ്വാസ തകർച്ച. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള പുരുഷനല്ലല്ലോ ഇയാൾ ഇപ്പോൾ കല്യാണം കഴിച്ചപ്പം, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള സ്ത്രീ അല്ലല്ലോ കല്യാണം കഴിച്ചപ്പം ഇവൾ എന്ന് പറയുന്ന ആ ഒരു വ്യത്യാസം, ഉയരങ്ങളിൽ നിന്ന് കീഴോട്ട് താഴ്ന്ന മാതിരിയുള്ള ഒരു വലിയ വിശ്വാസ തകർച്ച പല പ്രണയങ്ങളിലും നമ്മൾ കാണാറുണ്ട്. ഈ ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്കുള്ള ചെറിയൊരു കാലഘട്ടത്തിലെ പ്രണയമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സമ്മതിക്കുക, ഇത് വർഷങ്ങളുടെ പ്രണയമാണ്, ബാല്യകാല സുഹൃത്തുക്കളാണ്, അവരാണ് കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം കൊണ്ടൊക്കെ മാറിപ്പോകുന്നത്, അതിൻ്റെ ഒരു ഒരു മനഃശാസ്ത്രമാണ് മനസ്സിലാക്കാത്തത്. അല്ലല്ല, സമവാക്യങ്ങൾ മാറുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആകുമ്പോഴേക്കും അത് ഒരു ഒരു സാമൂഹിക സ്ഥാപനം അനുശാസിക്കുന്ന ചില റോളുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. കാമുകനും കാമുകയോ അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് പറയുമ്പം അത്ര കണ്ട് അതിൻ്റെ ഒരു സ്വാധീനം വരുന്നില്ല. അതിനെക്കുറിച്ച് പ്രണയിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരിക്കുന്ന ആളുകളോ ബോധവാന്മാരോ ബോധവതികളോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാം. അതാണ് നമ്മൾ കാണാറുള്ളത്. അനിത, ഈ ഡോക്ടർ പറഞ്ഞതുപോലെ ഒരു 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 പ്രശ്നം കൂടി എടുത്തു കാണിക്കേണ്ടത്, ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേർ തമ്മിൽ വിവാഹമോചനം ആഗ്രഹിക്കുന്നു, കേസ് കൊടുക്കുന്നു, പിരിയുന്നു. കുട്ടികളുടെ കാര്യം എന്തോ ആയിക്കോട്ടെ, അവർ ചിലർ ഡോക്ടർ പറഞ്ഞ പോലെ ചിലർ സംരക്ഷിക്കുന്നു, അതിൻ്റെ ആ ഒരു സെൻസിൽ അവർ സംരക്ഷിക്കുന്നു, മറ്റുള്ളവർ കുട്ടികൾ അവരുടെ ബന്ധുക്കളൊപ്പം താമസിക്കുന്നു. ഇതിലൊക്കെ ഉപരിയായിട്ട് വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം വീണ്ടും കൂടിച്ചേരണം എന്ന് ആലോചിക്കുന്ന ദമ്പതികളെ താങ്കൾക്ക് പരിചയമുണ്ടോ? തീർച്ചയായിട്ടും ധാരാളം കേസുകൾ അങ്ങനെയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോയിൻറ്റ് പെറ്റീഷൻ ഫയൽ ചെയ്ത 6 മാസത്തിനുള്ളിൽ തന്നെ ഈ രണ്ടുപേരും സെപ്പറേറ്റ് മാറി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരവരുടെ സ്ഥാനം എന്താണെന്നും അവരുടെ എത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നും അവർ മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ 6 മന്ത്സ് വെയിറ്റിംഗ് പീരീഡിന് ശേഷം 6 മാസം കഴിഞ്ഞ് മൊഴി കൊടുക്കാൻ വരാതിരിക്കുകയും പിന്നീട് അന്വേഷിക്കുമ്പോൾ അവർ ഒരുമിച്ച് താമസിക്കുന്നതായിട്ട് മനസ്സിലാക്കും. അത് ഡിവോഴ്സ് കഴിഞ്ഞു പോയതിനു ശേഷവും പല കേസുകളിലും ഇതേപോലെ പിന്നീട് അവർ രണ്ടുപേരും റിയലൈസ് ചെയ്ത് വീണ്ടും വന്ന് ഒരുമിച്ച്, അതിന് കൂടുതൽ മക്കളായിരിക്കാൻ കാരണക്കാർ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാക്ടർ കൊണ്ട് ഒരുമിച്ച്. ഹിമാശങ്കർ, ഒരു 10 വർഷം മുൻപുള്ള പെൺകുട്ടികളുടെ ചിന്താഗതിയല്ല ഇപ്പോഴുള്ള പെൺകുട്ടിയുടെ ചിന്താഗതി. കാരണം അവർ സാമ്പത്തികമായി സുരക്ഷിതരാണ്, സ്വതന്ത്രരാണ്, ഒപ്പം വിദ്യാസമ്പന്നരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു തീരുമാനത്തിന് അച്ഛനെയും അമ്മയെയും അമ്മാവന്മാരെയൊന്നും പഴയതുപോലെ ആശ്രയിക്കേണ്ടതില്ല, അവരുടെ തീരുമാനം അനുസരിക്കേണ്ടതുമില്ല. അതുകൊണ്ട് ആരുടെ ഒപ്പം ഞാൻ താമസിക്കണം എന്ന് കൃത്യമാനുള്ള ഒരു അധികാരം ഇന്നത്തെ പെൺകുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ലിവിങ് ടുഗദർ കൺസെപ്റ്റ് കേരളത്തിൽ സാധ്യമാണോ? അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികളെ നമുക്കൊക്കെ അറിയാം. അവരോടുള്ള സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്? അത്തരം ഒരു ജീവിതം കേരളത്തിൽ സാധ്യമാണോ? ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് എനിക്കറിയില്ല, പക്ഷേ അത് ഒരു തരത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള 18 വയസ്സുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് പ്രണയിക്കണം, ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള കൃത്യമായിട്ട് ഇവിടെ തീരുമാനിക്കാം. ആളുകൾ പലതും പറഞ്ഞിട്ടുണ്ടോ പണ്ടുമൊക്കെ, പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആരോഗ്യകരം ഇതാണ്. കാരണം പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ശരിക്കും അവർക്ക് കല്യാണം കഴിക്കാൻ തോന്നുമ്പോഴാണ്, രണ്ടു പേർക്കും തമ്മിൽ ഒത്തുപോകാൻ പറ്റുമെന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും അവർ കല്യാണമൊക്കെ കഴിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യമേ കല്യാണം കഴിപ്പിച്ചിടും, എന്നിട്ട് പിന്നെ ഡിവോഴ്സ് ആക്കും. പക്ഷെ അതിലും ബെറ്ററാണ് എനിക്ക് കല്യാണം കഴിക്കാനും കൂടെ ജീവിക്കാനും പറ്റുന്ന ഒരാളാണോ ഇതെന്ന് അറിഞ്ഞതിന് ശേഷം കല്യാണം കഴിക്കുന്നത്. പക്ഷെ ഇത് ഇവിടുത്തെ അച്ഛനമ്മമാരെ കേൾക്കുമ്പോൾ ഒക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവും. പക്ഷെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് അവർക്ക് അവർ പ്രണയിക്കുന്ന ആളുടെ ഒപ്പം ജീവിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ഇടപഴകാനോ അടുത്തിടപഴകാനുള്ള അവസരങ്ങളുണ്ടായാൽ
അത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ സീജ ജോൺ, ഇവിടെ മൂല്യങ്ങളുടെ വലിയൊരു ഒരു തകർച്ച ഉണ്ടായിട്ടുണ്ട്. പഴയ മൂല്യങ്ങളൊന്നുമല്ല ഇപ്പോൾ. പണ്ട് ലൈംഗികത വലിയ പാപമായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ലൈംഗികത ശരീരത്തിൻ്റെ ഒരു ആവശ്യമാണ് എന്ന് പുരുഷനും സ്ത്രീയും മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ആഹാരം കഴിക്കുന്ന വിശപ്പ് പോലെ, ശ്വസിക്കുന്നത് പോലെ ലൈംഗികത ശരീരത്തിൻ്റെ ജൈവികമായൊരു ചോദനയാണ്. അത് തൃപ്തിപ്പെടുത്തുന്നതിന് പല വഴികളുണ്ട്, അതൊന്നും വലിയ കാര്യമല്ല. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, മതത്തിൻ്റെതായിട്ടുള്ള വലിയ ചട്ടക്കൂടുണ്ടായിരുന്നു, വലിയ വലിയ നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ സമൂഹം സ്വതന്ത്രമായിരിക്കുന്നു, വലിയ അറിവുകൾ വന്നു ചേരുന്നു, പുതിയ സംസ്കാരവുമായി വീട്ടിൽ നിന്ന് തന്നെ കാണാനും പരിചയിക്കാനുമുള്ള അവസരം വന്നു ചേരുന്നു. അപ്പോൾ ഇത്തരമൊരു സ്വതന്ത്രമായ ലൈംഗിക ചിന്ത ദാമ്പത്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഒരു തകർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയല്ലേ ചെയ്യുക? അല്ല, ഇപ്പം വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ലൈംഗികതയോട് തുറന്ന സമീപനം ഉണ്ടെങ്കിലും അത് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നതിൽ അത്ര തുറന്ന മനസ്ഥിതിയൊന്നും മലയാളിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അങ്ങനെ ഒരു തുറന്ന രീതിയിൽ ഞങ്ങളങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാനുള്ള ധൈര്യമൊന്നും ഇപ്പോഴും മലയാളി ആർജിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മൂല്യങ്ങളുടെ തകർച്ച എന്ന് പറയുമ്പോൾ, ഇപ്പോൾ വിവാഹബന്ധത്തിൽ ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പം സ്ത്രീകൾ തന്നെ മുന്നിട്ട് അത് പരിഹരിക്കാൻ ഇറങ്ങി, അത് പരിഹരിച്ചില്ലെങ്കിൽ ഇത് ശരിയാവില്ല എന്ന് പറയുന്ന രീതിയിലൊക്കെ പ്രതികരിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ കൂടി വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ മൂല്യത്തകർച്ച എന്ന് പറയുമ്പോൾ അത് കൂടുതലും ബാധിച്ചിരിക്കുന്ന പലപ്പോഴും ഒരു വിവാഹബന്ധത്തിൽ കിട്ടേണ്ട വൈകാരികമായിട്ടുള്ള ഊഷ്മളത കിട്ടാതെ വരുമ്പം, പണ്ട് പുരുഷന്മാർ ലൈംഗിക സുഖത്തിന് വേണ്ടിയിട്ട് മറ്റ് സ്ത്രീകളെ തേടി പോകുന്ന പോലെ തന്നെ ഈ വൈകാരികമായിട്ടുള്ളൊരു ഊഷ്മളതയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോവുകയും അതുവഴി ലൈംഗികമായിട്ടുള്ള ബന്ധത്തിലേക്കും പോകുന്ന സ്ത്രീകളുടെ ഒരു ശതമാനം കൂടി വരുന്നുണ്ട്. പലപ്പോഴും ഇത് പിടിക്കപ്പെടുകയോ അറിയുകയോ ചെയ്യുന്ന സമയത്ത് അത് ഒരു ദാമ്പത്യ തകർച്ചയിലേക്കോ അല്ലെങ്കിൽ വിവാഹമോചനത്തിലേക്കോ ഒക്കെ പോകുന്ന അവസ്ഥകൾ വരാറുമുണ്ട്. മടങ്ങി വരാം ഡോക്ടർ സി ജെ ജോൺ. അഡ്വക്കേറ്റ് അനിത, കഴിഞ്ഞ 2013 തോന്നുന്നു കേരള ഹൈക്കോടതി ജസ്റ്റിസ് രാമചന്ദ്രൻ നായരും എ വി രാമകൃഷ്ണപിള്ളയും ഉൾപ്പെട്ട സിംഗിൾ ബെഞ്ചിൻ്റെ ഒരു വിധിയുണ്ട്, ലൈംഗികത പറ്റുന്നില്ലെങ്കിൽ അടിയന്തിരമായി വിവാഹമോചനം അനുവദിക്കാം എന്നുള്ളതാണ് ആ വിധി. അതായത് പുരുഷന് ലൈംഗികത ഇല്ല എങ്കിൽ, സ്ത്രീക്ക് ലൈംഗികത ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ രണ്ടുപേർക്കും ഇല്ലെങ്കിൽ, താല്പര്യമില്ലെങ്കിൽ അടിയന്തിരമായി അതൊരു പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് വിവാഹമോചനം അനുവദിക്കാം എന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തന്നെ വിധിച്ചിട്ടുണ്ട്. ഈ ലൈംഗിക പ്രശ്നങ്ങൾ വലിയൊരു കാരണമാണോ വിവാഹമോചനത്തിൽ താങ്കളെ തേടി വരുന്ന കേസുകളുടെ എണ്ണം പരിഗണിക്കുമ്പോൾ? രണ്ടു തരത്തിലുണ്ട്, ലൈംഗിക ശേഷി ഇല്ലായ്മയും അതുപോലെ തന്നെ വികൃതമായ ലൈംഗികത രണ്ടും വരുന്നുണ്ട്. നിയമത്തിൽ തന്നെ ഒരു ഗ്രൗണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രൂവൽറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻസി ഒരു ഗ്രൗണ്ടാണ്. ഭാര്യയ്ക്കോ ഭർത്താവിനോ ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ അത്, അതായത് വിവാഹ ബന്ധം അത് പൂർണ്ണമാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ ഒരു ലൈംഗിക ഘടകം കൂടി അതിനകത്തുണ്ട്. ആ ഒരു ഘടകം പൂർത്തീകരിക്കപ്പെട്ടില്ലെങ്കിൽ ആ നിയമത്തിന് വാലിഡിറ്റി ഇല്ല. അതൊരു ഗ്രൗണ്ടാണ് ഡിവോഴ്സിന്, നൾ ആൻഡ് വോയിഡ് ആയിട്ട് മാരേജ് ഡിക്ലെയർ ചെയ്ത് കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു സ്പൗസ്. പക്ഷേ അതൊക്കെ തുറന്നു പറയത്തക്ക രീതിയിലുള്ള പിന്നെ എന്താ പറയുക, ഒരു ഉൽപ്പതിഷ്ണുത്വം നമ്മുടെ സ്ത്രീകൾ നേടിയിട്ടുണ്ടോ ഇപ്പോഴും? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും അത് പറയാൻ, ഒരു പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾക്ക് അതൊരു വിമുഖതയായിരുന്നു, എൻ്റെ ഭർത്താവിന് ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് സ്ത്രീകൾ അങ്ങനത്തെ സഹിക്കാനൊന്നും അങ്ങനെയുള്ള സ്ത്രീകൾ തയ്യാറല്ല. ഭർത്താവിന് പ്രശ്നമുണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് അവർ വിവാഹമോചനം നേടി മറ്റൊരു വിവാഹത്തിലേക്ക് പോകാൻ താല്പര്യം കാണിക്കുന്നത് തന്നെയാണ് കൂടുതൽ. ഡോക്ടർ സി ജെ ജോൺ, കുറച്ചുകൂടി ആരോഗ്യകരമായ ഒരു ബന്ധം എന്ന് തോന്നുന്നത്, കുറച്ച് മുമ്പ് ഹിമാശങ്കർ ചൂണ്ടിക്കാട്ടിയതുപോലെ രണ്ട് പ്രായപൂർത്തിയായ രണ്ട് പേർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നു, അതിന് നിയമപരമായ എതിർപ്പുകളുമില്ല, നിയമവും അക്കൂട്ടത്തിൽ അവർക്കൊപ്പമാണ് എന്നാണ് എൻ്റെ വിശ്വാസം, പരിമിതമായ അറിവ് അക്കാര്യത്തിൽ എനിക്കുള്ളൂ. രണ്ട് പ്രായപൂർത്തിയായ രണ്ട് പേർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്നതിന് നിയമം തടസ്സമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെയുള്ള ഒരു ലിവിങ് ടുഗദർ ജീവിതം കേരള സമൂഹത്തിൽ പ്രായോഗികമാണോ? എനിക്ക് തോന്നുന്നത് കേരളീയ സമൂഹം ഇപ്പോഴും അത്തരം ഒരു സങ്കല്പത്തിനോട് അംഗീകാരം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ ലിവിങ് ടുഗദറിൽ പലപ്പോഴും എനിക്ക് അനുഭവമുള്ള സന്ദർഭങ്ങളിലൊക്കെ പലപ്പോഴും ഈ ലിവിങ് ടുഗദറിൽ പോലും ദാമ്പത്യത്തിൻ്റേതായിട്ടുള്ള ചില സമവാക്യങ്ങൾ
ക്രമേണ വന്നു ചേരുകയും ആരാണ് സുപ്പീരിയർ ഡോക്ടർ, അവിടെ എന്ത് സംഘർഷമാണ് വരാൻ? ഒന്ന്, നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ല, മറ്റൊന്ന് ബന്ധങ്ങളൊന്നും വകവെക്കേണ്ടതില്ല. ഇപ്പോൾ അച്ഛനും അമ്മയും അവരുടെ നിയന്ത്രണങ്ങളൊന്നും അല്ല, ആ നിയന്ത്രണമൊന്നുമല്ല അവർ രണ്ടുപേരും താമസിക്കുന്നത്. അവർ രണ്ടുപേരും അധ്വാനിക്കുന്നു, രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നു. അവിടെയും ഈ ദാമ്പത്യത്തിൻ്റെ അതേ സംഘർഷങ്ങൾ വരുന്നുണ്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞു വരുന്നത്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂട്ടായ്മ തന്നെയാണ് അതിൽ. അതിലും ഒരു റിലേഷൻഷിപ്പ് എന്നുള്ളൊരു ഡയമെൻഷൻ വരുന്നുണ്ട്. ആ റിലേഷൻഷിപ്പിൽ പരസ്പരമുള്ള ആവശ്യങ്ങൾ, പരസ്പരമുള്ള ആദരവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിറവേറ്റപ്പെടാതെ വരുമ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാവും. ലിവിങ് ടുഗദറിലുള്ളൊരു ഗുണം, ആ സംഘർഷം ഉണ്ടാവുമ്പം ഒരു അതൃപ്തിയുള്ള ആൾക്ക് വേണമെങ്കിൽ ഇറങ്ങിപ്പോവാം, ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞു പോവാം. പക്ഷേ ഇവിടെയും നമ്മൾ സ്ത്രീകൾക്ക് കൽപ്പിച്ചിട്ടുള്ള ഒരു 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 പ്രത്യേക പദവിയും കാര്യങ്ങളും വെച്ചിട്ട് പലപ്പോഴും ഈ ബന്ധത്തിലും സ്ത്രീകൾ അരക്ഷിതരായി മാറുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവത്തിൽ കാണുന്നത്. കാരണം ഈ ബന്ധം വിട്ടുപോകുമ്പം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോകുന്ന ആ ലാഘവത്തോടെ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നൊരു സ്ത്രീക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു ഭാരം വന്നിട്ടുണ്ട്. കാരണം അതൊരു സ്ത്രീ പ്രകൃതമാണ്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ സാമൂഹികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് കേരളത്തിൽ ഇപ്പോഴും ഇത് പ്രയോഗത്തിൽ വരുത്താൻ ഒരു ഒരു ചില സെഗ്മെൻറ്റിലുള്ള ആളുകൾക്ക് പറ്റുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് തോന്നുന്നത് വ്യാപകമായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൽ പലപ്പോഴും അരക്ഷിതരാവുന്ന സ്ത്രീകളാണ് എന്നുള്ളതാണ് എനിക്കുള്ള ലിമിറ്റഡ് കേസ് സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി. അതായത് ഒരുപാട് കുട്ടികൾ വിവാഹത്തിലെത്തി കല്യാണം കഴിഞ്ഞ് കുട്ടികൾ അരക്ഷിതരാവുന്നതിനേക്കാളും എത്രയോ ബെറ്റർ ആണ് രണ്ടുപേർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞു കൊടുത്തോ, ബൈ ആണെങ്കിൽ ബൈ പറഞ്ഞു വിടുക. അങ്ങനെ യാന്ത്രികമായിട്ട് ചിന്തിക്കുന്ന ഒരാളല്ല മനുഷ്യൻ. ആ മനുഷ്യന് കാരണം അങ്ങനെ ഇന്നു മുതൽ ഈ ബന്ധം വേണ്ട എന്ന് പറഞ്ഞു പോകാൻ രണ്ടുപേർക്കും കഴിയുന്ന അത്ര യന്ത്രമൊന്നുമില്ല. ലിവിംഗ് ടുഗദറിന്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഈ കുട്ടികൾ എന്ന് പറയുന്നത് എപ്പോഴും വിവാഹത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലായിട്ടുള്ളത്. ഈ ഞാൻ കുട്ടികളെ കുറിച്ചാണ് സംസാരിക്കുന്നത്, യാന്ത്രികതയെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. അത് കുട്ടികൾ എന്ന് പറയുന്ന ഒരു വിവാഹ ബന്ധത്തിലെത്തി, വീട്ടുകാർ കല്യാണം കഴിച്ചൊരു വിവാഹ ബന്ധത്തിൽ കുട്ടികളുണ്ടായി, അവരെ ഇപ്പം രണ്ടുപേർ പിരിയുമ്പോൾ കൂടുതൽ പ്രശ്നമുണ്ട്. കുടുംബങ്ങൾക്ക് പ്രശ്നമാണ്, കുട്ടികൾക്ക് പ്രശ്നമാണ്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ലിവിംഗ് ടുഗദറിൽ രണ്ട് വ്യക്തികൾക്ക് മാത്രമാണ് പ്രശ്നം. അവിടെ പ്രശ്നങ്ങൾ കുറവാണെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്, അല്ലാതെ യാന്ത്രികതയെ കുറിച്ചല്ല. അഡ്വക്കേറ്റ് ഈ നിയമങ്ങൾ പലപ്പോഴും സ്ത്രീക്ക് അനുകൂലമാണ്, സ്ത്രീക്ക് അനുകൂലമാണ്, പുരുഷൻ ഇക്കാര്യത്തിൽ നിസ്സഹായമാണ് ഒരു പരിധിവരെ. കാരണം ഭർത്താവ് ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ പോലും പുരുഷനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം. അപ്പോൾ സ്ത്രീയുടെ വാക്ക് തന്നെയാണ് വലുത്. നിയമങ്ങളൊക്കെ സ്ത്രീക്ക് അനുകൂലമായിട്ടാണ്. ഒരു പുരുഷനെ നോക്കി ചേഷ്ട കാണിച്ചിട്ട് അല്ല, പുരുഷൻ എന്നെ നോക്കി ലൈംഗിക ഒരു ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞാൽ പോലും പുരുഷന് മേലാണ് തെളിയിക്കേണ്ട ബാധ്യത വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങളുടെ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഒരു വലിയ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു പിന്തുണ സ്ത്രീക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുന്നില്ല. പലപ്പോഴും പുരുഷൻ്റെ വശം സമൂഹം കാര്യമായി എടുക്കുന്നില്ല. പുരുഷൻ എപ്പോഴും മദ്യപാനിയും മർദ്ദകനും ഒക്കെയായാണ് സമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രി. പുരുഷൻ്റെയാണ് എപ്പോഴും വിവാഹമോചനത്തിൻ്റെ കാരണം പുരുഷൻ്റെ മേലാണ് പലപ്പോഴും കെട്ടിവെക്കുക. ലൈംഗിക ശേഷിക്കുറവ് പോലും പുരുഷൻ്റെ മേലാണ് കെട്ടിവെക്കുക. നിയമത്തിൻ്റെ കാര്യത്തിൽ ഇത്ര ഒരു പക്ഷപാതം കൃത്യമായില്ലേ? നിയമങ്ങൾ രണ്ടുപേർക്കും തുല്യമായി തന്നെയാണെങ്കിലും കുറച്ച് പ്രൊട്ടക്ഷൻ കൂടുതൽ സ്ത്രീകൾക്ക്, എല്ലാ നിയമത്തിലും പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു നോക്കിയാൽ അറിയാം, എല്ലാ ജനങ്ങളും ഒന്നാണെന്ന് പറയുകയും ഉടനെ തന്നെ എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക നിയമം ഉണ്ടാക്കുന്നതിൽ തടസ്സമില്ല. അതനുസരിച്ചിട്ടാണ് ലാസ്റ്റ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആയാലും വർക്ക് പ്ലേസിൽ ഹരാസ്മെൻറ്റിനെ സംബന്ധിക്കുന്ന നിയമമായാലും സി ആർ പി സിയിൽ വൈ പി സിയിൽ വന്ന അമെൻമെൻ്റ് എല്ലാം സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള അമെൻമെൻറ്റ്സ് തന്നെയാണ്. ഒരു സ്ത്രീ വീക്കർ സെക്ഷൻ ആണെന്നുള്ള ഒരു ഇത് കൊണ്ടായിരിക്കാം അങ്ങനെ വന്നത്. ഇന്ന് വിവാഹമോചനം വരുന്നത് സ്ത്രീയുടെ കുറ്റം കൊണ്ട് മാത്രമാണോ പുരുഷൻ്റെ കുറ്റം കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് പറയാം. ഓരോ കേസിലും ഡിഫറൻസാണ്, ഓരോന്നും ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. ഈ മദ്യപാനമാണ് പുരുഷന്മാരുടെ പ്രശ്നമെങ്കിൽ സ്ത്രീകളിൽ വരുന്നത് ഇലിസിറ്റ് റിലേഷൻഷിപ്പാണ്, മൊബൈലും ഇൻ്റർനെറ്റും. അത് ജോലിയുള്ള സ്ത്രീയാണോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല, ഇൻ്റർനെറ്റിലൂടെയും മൊബൈലിലെ ഒരു മിസ്ഡ് കോളിലൂടെയും ദാമ്പത്യം തകർന്ന എത്രയോ കുടുംബങ്ങൾ എൻ്റെ അറിവിൽ തന്നെയാണ്. ഡോക്ടർ താങ്കളോട് ചോദിക്കാനുള്ളത്, പണ്ട് മുൻകാല കാമുകനായിരുന്നു ദാമ്പത്യത്തിലെ വില്ലൻ എന്ന് പറയുന്നത്, ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ ഗാഡ്ജറ്റുകളാണ്, പിന്നെ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുമാണ് ഇപ്പോഴത്തെ ദാമ്പത്യത്തിലെ വില്ലൻ്റെ സ്ഥാനം അപഹരിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ടെക്നോളജിയുടെ മാറ്റം നമ്മുടെ ദാമ്പത്യത്തെ തകർച്ചയെ എത്രത്തോളം ബാധിക്കുന്നു? അല്ല, ഇതിൽ നമ്മൾ അറിയേണ്ട കാര്യം, ഒരു ദാമ്പത്യത്തിനെ നിലനിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം
വൈകാരികമായിട്ടുള്ള പൊരുത്തവും പരസ്പരമുള്ള ആശയവിനിമയവും വിശ്വസ്തതയുമാണ്. അപ്പോൾ ഇതിനെല്ലാം ഭംഗം വന്നിട്ട് എസ്ട്രേഞ്ച്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൽ നിന്ന് വൈകാരികമായിട്ടുള്ള ശൂന്യത പെട്ടുപോകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ ശൂന്യത നികത്താനായിട്ട് ഈ സാങ്കേതിക വിദ്യകൾ ഒരുപാട് സഹായം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോണായാലും ഇൻ്റർനെറ്റ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഇതൊക്കെ സ്വന്തം ഭർത്താവിൽ നിന്ന് ഒരു വൈകാരിക ശൂന്യത ഉണ്ടാകുമ്പോൾ കേൾക്കാൻ തയ്യാറല്ലാത്തൊരു ഭർത്താവ് ഉണ്ടാകുമ്പം കേൾക്കാൻ തയ്യാറുള്ള ഒരാളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ അവസരങ്ങൾ പലപ്പോഴും പതുക്കെ പതുക്കെ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഇതിലേക്കോ ചാനലൈസ്ഡ് ആയി പോകാറുണ്ട് എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നത് ഈ തരം ബന്ധങ്ങളിൽ പോലും ഒരു സ്ത്രീ ഇല്ലിസിറ്റ് ബന്ധം എന്ന് പറയുമ്പം വളരെ മോശപ്പെട്ടിട്ടുള്ള സ്വഭാവം ചീത്തയായി എന്ന് പറയുന്ന രീതിയിൽ ബ്രാൻഡ് ചെയ്യപ്പെടാവുന്ന സ്ത്രീകൾ താരതമ്യേന കുറവാണ്. പലരും ഈ വൈകാരിക ശൂന്യതയിൽ ഭർത്താവ് അമിത മദ്യപാനിയാണ്, യാതൊരു രീതിയിലുള്ളൊരു സന്തോഷവും സുഖവും കിട്ടുന്നില്ല ജീവിതത്തിൽ, ഇങ്ങനെയുള്ള ചില അരക്ഷിതാവസ്ഥകളുടെ പുറത്ത് പെട്ടുപോകുന്നതാണ് ഇത്തരം ബന്ധങ്ങളിലേക്ക്. അതിലേക്ക് പെട്ടുപോയി കഴിയുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ഊഷ്മളത, അത് താൽക്കാലികമായിരിക്കാം, ഈ വ്യക്തി തന്നെ ഭർത്താവായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും ഭീകരനായിരിക്കാം, എന്നിരുന്നാൽ പോലും ഈ ഒരു വലിയ ഉഷ്ണത്തിൽ ഒരു തണൽ എന്ന് പറഞ്ഞ് കിട്ടുന്ന ഈ ബന്ധങ്ങൾ പലതും അപ്പുറത്തിരിക്കുന്നയാളത് ചൂഷണം ചെയ്യുകയും ഇത്തരം ബന്ധങ്ങളിലേക്ക് പോവുകയും അത് കഷ്ടകാലത്തിന് പിടിക്കപ്പെടുകയും, ഇപ്പോൾ ഗാഡ്ജറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പിടിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതെല്ലാം ട്രാക്ക് ചെയ്തിട്ട് വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് അടക്കം കിട്ടാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഈ വക്കീലിനെയൊക്കെ പോയി കണ്ടിട്ട് കോടതിയിൽ പോയിട്ട് എൻ്റെ ഭാര്യ അവിഹിത ബന്ധമാണെന്ന് പറഞ്ഞിട്ട് സ്ഥാപിക്കുകയും ഈ ഡൈവോഴ്സ് വാങ്ങി വയ്ക്കുകയും ചെയ്യും. പക്ഷേ എന്തുകൊണ്ട് ഈ സ്ത്രീ ഇങ്ങനൊരു ബന്ധത്തിലേക്ക് പോയി എന്നുള്ള വിശകലനം, അത് കോടതിയുടെ പരിധിയിൽ വരുന്ന കാര്യമല്ല. അത് ഞങ്ങളെപ്പോലുള്ള ആളുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാം അതിന്റെ വിഷമങ്ങൾ. ആഗ്രഹിക്കുന്നത് കുട്ടികളുടെ ഭാവി ഓർത്തല്ലാതെ വൈകാരികമായി രണ്ടുപേരും തീർച്ചയായിട്ടും അങ്ങനെ താമസിക്കുന്നവർ ധാരാളമുണ്ട്. കുട്ടികളില്ലാത്തവർ തന്നെ വിവാഹമോചനം നേടിയതിനു ശേഷം ഒരുമിച്ച് താമസിക്കുന്നവരുണ്ട്. പക്ഷേ അവർ രണ്ടാമത് വിവാഹം കഴിച്ചാൽ മാത്രമേ നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ലിവിംഗ് ടുഗദർ നേരത്തെ പറഞ്ഞ പോലെ ആ ലിവിംഗ് ടുഗദർ സ്റ്റാറ്റസ് മാത്രമേ കിട്ടുള്ളൂ. വിവാഹത്തിൻ്റെതായ സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നിയമപരമായ പരിരക്ഷ, ഒരു ഭർത്താവ് മരിച്ചുപോയ ഭാര്യയ്ക്ക് പിന്നെ ഭർത്താവിൻ്റെ വസ്തുവിലവകാശം, ഭർത്താവിൻ്റെ ജോലിയിൽ അവകാശം, ഭർത്താവിൽ നിന്ന് മെയിൻ്റനൻസ്, ഭർത്താവിൽ ഉണ്ടാകുന്ന കുട്ടികൾക്ക് മെയിൻ്റനൻസ്, ഭർത്താവിൻ്റെ പ്രോപ്പർട്ടിയിലുള്ള അവകാശം, അങ്ങനെ ധാരാളം നിയമപരിരക്ഷയുണ്ട്. നേരത്തെ ഹിമ പറഞ്ഞതിലുള്ള എനിക്ക് എതിരഭിപ്രായമുള്ളത് അതുകൊണ്ടാണ്. ഒരു ലിവിംഗ് ടുഗദർ എന്ന് പറയുമ്പോൾ രണ്ടുപേരും പിരിഞ്ഞ് പോകുന്നു, അല്ലെങ്കിൽ രണ്ടുപേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് യാതൊരു നിയമപരിരക്ഷയും കിട്ടുന്നില്ല. ഒരുമിച്ച് താമസിക്കുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, ഒരു MACT ക്ലെയിം ഭാര്യയ്ക്ക് കിട്ടില്ല, അയാൾ മരിച്ചുപോയി, അയാളുടെ ജോലിയിൽ ക്ലെയിം കിട്ടില്ല, കുട്ടികളെ ആര് സംരക്ഷിക്കും? ആര് സംരക്ഷിക്കും? ഈ ഭാര്യയ്ക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഭർത്താവിൽ നിന്നൊരു മെയിൻ്റനൻസ് ഒന്നും കിട്ടില്ല. നിയമത്തിൻ്റെതായ ഒരു പരിരക്ഷയും ഇന്ന് സാഹചര്യം. ഈ വിവാഹമോചനം ആഗ്രഹിച്ചു വരുന്നവർ ഒരു സമയം ക്ലിപ്ത സമയത്തിനകം നിശ്ചിത സമയത്തിനകം ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാണോ വരുന്നത്? അതോ എങ്ങനെയെങ്കിലും എത്ര ദിവസം കൊണ്ട് വിവാഹം, ഒരു മണിക്കൂർ കൊണ്ട് കിട്ടിയാൽ അത്രയും സന്തോഷം എന്ന് പറയുന്ന ദമ്പതികളുണ്ട്. അത് പെട്ടെന്നുണ്ടാകുന്ന സഡൻ പ്രൊവോക്കേഷനിൽ വരുന്ന കക്ഷികളാണ് അവർ. പക്ഷേ പിന്നീട് ഈ വൈകാരികത മാറിപ്പോകുന്നത് കണ്ടിട്ടുണ്ടോ? ദിവസം കഴിയുന്തോറും ഫാമിലി കോർട്ടിൻ്റെ അറ്റ്മോസ്ഫിയറും അവിടെ വന്ന് പരസ്പരം കണ്ട് ഒരു കൗൺസിലിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെറ്റീഷൻ കൊണ്ട് കൊടുത്താൽ ഉടനെ കോടതി വിവാഹമോചനം അനുവദിക്കില്ല. ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആണ് വിവാഹമോചന ഹർജിക്ക് സാധാരണ കോടതി കൊടുക്കാറ്. മാക്സിമം എഫേർട്ട് എടുത്ത് ഒരു ചേംബർ ടോക്ക്, ജഡ്ജിൻ്റെ തന്നെ ചേംബറിൽ വിളിച്ച് സംസാരിക്കുക, മീഡിയേഷൻ നടത്തുക, ഫാമിലി കോർട്സിലെല്ലാം അദാലത്തുണ്ട്, ഒരു തേർഡ് ജഡ്ജ്, ഒരു സോഷ്യൽ വർക്കർ, ഒരു അഡ്വക്കേറ്റ് ഇരുന്ന് മാക്സിമം ഒരു 5-6 കൂടുതൽ സിറ്റിംഗ് എടുത്ത് രണ്ട് കക്ഷികളെയും അവരുടെ പാരൻസിനെയും ഒക്കെ വിളിച്ച് സംസാരിച്ച് മാക്സിമം കേസ് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എല്ലാ കോടതിയുടെ കീഴിലും മീഡിയേറ്റേഴ്സ്, ട്രിവാൻഡ്രത്താണെങ്കിൽ 10-25 ട്രെയിൻഡ് മീഡിയേറ്റേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ്, 15 മോളിൽ എക്സ്പീരിയൻസ് ഉള്ള മീഡിയേറ്റേഴ്സ്, അവർക്ക് ഈ കേസ് ഈ കക്ഷികളെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ്. ചിലപ്പോൾ മാസങ്ങളെടുത്ത് തന്നെ ആ കേസ് സെറ്റിൽ ചെയ്യും. അവരൊരുമിച്ച് താമസിക്കേണ്ട ആവശ്യകത, കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നം, നിങ്ങൾ പിരിഞ്ഞു പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ച് താമസിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്നതിനേക്കാളും പിരിഞ്ഞു പോകുന്നതാണോ നല്ലത് എന്നുള്ളൊരു കാറ്റഗറി നോക്കി അവരെ കക്ഷികളെ പറഞ്ഞ് മനസ്സിലാക്കി എത്രയോ കേസുകൾ ഒരുമിച്ച് പോകുന്നു. ഹിമാശങ്കർ, ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ വളരെയധികം സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്, ഇൻഡിപെൻഡൻ്റായിട്ട് ജീവിക്കുകയും ചെയ്യാം കേരള സമൂഹത്തിൽ. അതുകൊണ്ട് തന്നെ കല്യാണം ഇപ്പോൾ താമസിക്കുകയാണ് പെൺകുട്ടികളുടെ. കാരണം പണ്ടൊക്കെ 18 മുമ്പ് അല്ലെങ്കിൽ 18 തന്നെ കല്യാണം കഴിച്ചു പോകുന്ന കുട്ടികളുടെ എണ്ണം അധികമായിരുന്നു. ഇപ്പോൾ ഒരു 30 തന്നെയാണ് കേരളത്തിലെ പെൺകുട്ടികളുടെ വിവാഹ ശരാശരി പ്രായം എന്ന് തോന്നുന്നു. എന്ത് ഗ്യാരണ്ടിയാണ് ഒരു കല്യാണം കഴിക്കുന്നതിന് മുൻപായിട്ട് ഒരു കേരളത്തിലെ ഒരു പെൺകുട്ടി സ്വയം ചിന്തിക്കുന്നത്? ഇയാളെ കൂടെ താമസിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക?
എനിക്ക് തോന്നുന്നു പണ്ട് അങ്ങനെ ഒരു മനസ്സിലാക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവരൊക്കെ ഉള്ളു, കുടുംബത്തിന്റെ നിർബന്ധം. പക്ഷെ ഇപ്പോഴെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ചോദിക്കാൻ, കാരണം ഇപ്പോൾ ഒരുപാട് സാധ്യതയുണ്ട്, പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, ഈ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ ഉണ്ട്, ഇന്റർനെറ്റ് ചാറ്റ് ചെയ്യാം. പക്ഷെ ഇതിൽ ട്രൂത്ത്ഫുൾ ആവുന്ന എത്ര പേരുണ്ടെന്നുള്ളതാണ് അതിന്റെ വിഷയം. കാരണം ഇതേ ഇപ്പൊ നിയമമുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും ഇതൊരു മനുഷ്യന്റെ ഒരു നീഡാണ്. കല്യാണം കഴിക്കുക അല്ലെങ്കിൽ സെക്സ് ചെയ്യുക എന്നൊക്കെ ഒരു മനുഷ്യന്റെ നീഡാണ്. ഇതിൽ ബേസിക്കലി സന്തോഷമാണ് വേണ്ടത്. ഒരാൾ കംഫർട്ടബിൾ ആയിരിക്കുക, സന്തോഷമായിരിക്കും, ഇയാളുടെ കൂടെ ജീവിക്കാൻ പറ്റും. ഇപ്പൊ ഭർത്താവിനോ ഭാര്യയ്ക്കോ വേറെ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ പോലും, പക്ഷെ അത്തരം സന്തോഷം തേടിയവരൊക്കെയാണ് പിരിഞ്ഞു പോയത്. മഞ്ജുവാരും ദിലീപും ഒക്കെ അടക്കം ഈ സന്തോഷം ഉണ്ടായിരുന്നു. ഈ സന്തോഷം എന്നാണ് ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് എങ്ങനെയാണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കുന്നത്. കേരളത്തിലെ സ്ത്രീകൾ മുഴുവൻ വിവാഹം കഴിക്കില്ല എന്ന് തീരുമാനമെടുത്ത കേരളത്തിന്റെ സ്ഥിതി എന്താവുന്നു കൂടി ഇല്ല. പക്ഷെ ഇത് തീരുമാനം എല്ലാവരും അങ്ങനെ എടുക്കാനും പോകുന്നില്ല. കാരണം ഞാൻ പറഞ്ഞെങ്കിൽ എന്റെ കാര്യം ഞാൻ പറയാം. എനിക്കൊരു എന്നെ മനസ്സിലാക്കുന്ന ഒരു ഒരു സോൾമേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുമെന്ന് തീരുമാനിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരാൾ വരികയാണെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കും. എല്ലാവരും അതൊക്കെ തന്നെയാണ് പറയുന്നത്. അഡ്വക്കേറ്റ് സീജ ജോൺ, വ്യക്തിപരമായ ലക്ഷ്യങ്ങളും തൊഴിൽ വ്യത്യാസങ്ങളും ഒക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ വലുതായിരിക്കാം. ഒരാൾക്ക് ഒരു അയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ഒരാളുടെ ലക്ഷ്യം. അല്ലെങ്കിൽ മറ്റൊരാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വലിയ എന്താ പറയുന്നത് കുറച്ചുകൂടി ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അങ്ങനെ രണ്ട് തരം ലക്ഷ്യങ്ങളുള്ള രണ്ട് വ്യക്തികൾ അവർ വന്നു ചേർന്നു. വ്യത്യസ്തമായ രണ്ട് തൊഴിൽ മേഖലയുള്ള രണ്ട് വ്യക്തികൾ ഒന്ന് ചേർന്നു. ഇങ്ങനെ ലക്ഷ്യങ്ങൾ തമ്മിലും സ്വന്തം തൊഴിലും തമ്മിലും പൊരുത്തപ്പെടാത്ത നിരവധി ദമ്പതികളാണ് നമ്മുടെ കേരള സമൂഹത്തിലുള്ളത്. പരസ്പരമുള്ള ഒരു ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇവർക്കിടയിൽ വളരെ ശക്തമായി രൂപപ്പെട്ടു വരുന്നുണ്ട്. അത് ഒരു കാരണമല്ലേ ഈ വിവാഹമോചനത്തിന്? അല്ല, തീർച്ചയായിട്ടും ഈ ആശയവിനിമയമാണ് ഒരുപക്ഷെ ദാമ്പത്യ പൊരുത്തത്തിൻ്റെ അടിത്തറ എന്ന് പറയാം. ഈ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമ താരദമ്പതികളുടെ വിശേഷത്തിൽ നിന്നാണ് ഈ ഇതിനെക്കുറിച്ച് ചർച്ച തുടങ്ങിയത്. കല്യാണത്തിന് വരുന്ന രണ്ടാളുകളും അവരവരുടേതായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ് വരുന്നത്. ഒരു സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട്, ദാമ്പത്യത്തിൻ്റെ സിനിമ ഷൂട്ട് ചെയ്യാനായിട്ട് രണ്ടാളും അവരുടെ സങ്കല്പങ്ങളനുസരിച്ചിട്ട് എൻ്റെ പ്രൊഫഷനിൽ ഞാൻ ഇങ്ങനെ ഉയരണം, അതിന് എൻ്റെ പങ്കാളി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റുമായിട്ടാണ് വരുന്നത്. ഈ രണ്ടാളും കൂടെ വന്നിട്ട് വിവാഹത്തിൽ കയറിയിട്ട് അവരവരുടെ സ്ക്രിപ്റ്റ് തന്നെ സിനിമയാക്കണം എന്ന് ഷടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഈ രണ്ട് സ്ക്രിപ്റ്റും കൂടെ യോജിച്ച് രണ്ടാളുകളുടെയും ആവശ്യങ്ങളും രണ്ടാളുടെയും വ്യക്തിത്വങ്ങളും രണ്ടാളുടെയും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അംഗീകരിക്കുന്ന രീതിയിൽ പൊതുവായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റുക, അവിടെയാണ് ദാമ്പത്യം വിജയിക്കുക. സമയപരിമിതി ഉണ്ട് ഡോക്ടർ. കേരളത്തിൽ വിവാഹമോചനയുടെ എണ്ണം ദിവസം തോറും ഏറി വരികയാണ്. 10,000 വിവാഹമോചന ഹർജികളാണ് സംസ്ഥാനത്തെ വിവിധ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. ദിലീപും മഞ്ജുവാര്യനും തമ്മിലുള്ള സംയുക്ത വിവാഹമോചന ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ചർച്ച നടത്തിയത്. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ സി ജെ ജോൺ, അഡ്വക്കേറ്റ് അനിത, സുധീർ, ഹിമ, നന്ദി.